നമുക്ക് ഈ നോമ്പ് കാലത്തോട് ചേർന്നുള്ള നമ്മുടെ ഇന്നത്തെ വചന ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. ആദ്യം നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വചന ശുശ്രൂഷയും ഇന്ന് വചനം കൊടുക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട അരുൺ സാറിനെയും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളെയും എല്ലാ കുടുംബങ്ങളെയും നമ്മുടെ സ്ഥാപനത്തെയും സഭയും ലോകം മുഴുവനൊക്കെ നോമ്പിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് ഒരു പരിശുദ്ധാത്മാവിന്റെ ഗാനം ആലപിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വചന ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനമാണ് ആത്മാവാം ദൈവമേ വരണമേ എന്നുള്ള ഗാനം. നമുക്ക് ഒന്നിച്ചേർന്ന് അത് നമ്മുടെ എല്ലാവരുടെയും അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ പാട്ട് പാടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. ആത്മാവാം ദൈവമേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ, ആത്മാവാം ദൈവമേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ, ആത്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, തിരുരക്തത്താലഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ, തിരുരക്തത്താലഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ, ആത്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 15:1-7 വരെയുള്ള വചനങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കത്തില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച് ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾ ലഭിക്കും. പിതാവിന്റെ പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, മുന്തിരിച്ചെടിയുടെയും ശാഖയുടെയും ഉപമയിലൂടെ കർത്താവേ, അബപിതാവും ഈശോയും പരിശുദ്ധാത്മാവുമായിട്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ബന്ധത്തെക്കുറിച്ച് അതിൻ്റെ ആഴത്തെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ച ഈശോയെ, ദൈവമേ ഇന്നത്തെ ഈ വചന ശുശ്രൂഷയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മരിയൻ കോളേജിന്റെ ഒരു അനുഗ്രഹമായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ MMH ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകനായ അരുൺ സാറിനെ പ്രത്യേകമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സാറിലൂടെ കർത്താവ് ഈ നോമ്പ് കാലത്ത് ആഗ്രഹിക്കുന്ന വചനങ്ങളും ധ്യാനചിന്തയും ഈ കുഞ്ഞുങ്ങളിലേക്ക് ഇത് കൂടുന്ന ഞങ്ങൾ ഓരോരുത്തരിലേക്ക് പകരുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നിറയുവാനും സാറിന്റെ എല്ലാ ശുശ്രൂഷയിലും തിരുരക്തത്തിന്റെ സംരക്ഷണം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ കുട്ടികളെയും അധ്യാപകരെയും കുടുംബങ്ങളെയും ഞങ്ങളുടെ ഈ സ്ഥാപനത്തെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നോമ്പ് കാലത്ത് കർത്താവായ ദൈവമേ സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു അഭിഷേകവും അനുഗ്രഹവും ഈ ശുശ്രൂഷയിൽ നിറഞ്ഞു നിൽക്കുവാൻ
പരിശുദ്ധ അമ്മയുടെ മാതൃത്വം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദുരിതം ഫലമായി ഈശോ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും തമ്പുരാൻ അന്വേഷിക്കണമേ. അമ്മ മാതാവേ, പ്രത്യേകമായിട്ട് ഇന്നത്തെ ശുശ്രൂഷയിൽ വചനം പങ്കുവയ്ക്കുന്ന അരുൺ സാറിനെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകവും വചനത്തിന്റെ വലിയ തുറവിയും കൃപയും ദൈവമേ അനുഗ്രഹവും ഈ വചന ശുശ്രൂഷ ഉടനീളം ഇതിൽ ശ്രവിക്കുന്ന എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും തമ്പുരാന്റെ അന്വേഷിക്കണമേ. അമ്മേ മാതാവേ, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും അവരുടെ പഠനത്തെയും അവരുടെ ഉന്നത പഠനത്തെയും അവരുടെ ജോലിയെയും അവരുടെ ആത്മീയതയും അവരുടെ കുടുംബത്തെയും മാതാപിതാക്കളെയും എല്ലാം സമർപ്പിച്ച് ഭാവി ജീവിതത്തെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു, ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ഒത്തിരിയേറെ കൃപകളും അനുഗ്രഹങ്ങളും ഇത് ശ്രവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ലഭിക്കാൻ വേണ്ടി അമ്മയോട് മാതൃത്വം അപേക്ഷിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും തമ്പുരാൻ അന്വേഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ എപ്പോഴെപ്പോഴും നീക്കുവാമേ. പരിശുദ്ധ പരമ ദിവ്യഹാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ മതിലും ലോള എല്ലാ സക്രാരിലും ഞങ്ങളുടെ ഉള്ളിലും വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യഹാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള കുട്ടികളെ, ഇന്ന് നമ്മളോട് വചനം പങ്കുവയ്ക്കുക നമ്മുടെ എം എം എച്ച് ഡിപ്പാർട്ട്മെന്റിലെ അരുൺ സാർ. അരുൺ സാറിനെ കുറിച്ച് ഞാൻ, സാർ ഇവിടെ ബികോം പഠിക്കുന്ന കാലഘട്ടം തൊട്ട് എനിക്ക് അരുൺ സാറിനെ പരിചയമുണ്ട്. അന്ന് ഒരു വിദ്യാർത്ഥി ആയിരുന്നപ്പോൾ തന്നെ ആത്മീയതയിൽ ഉയർന്നു നിന്നിരുന്ന ഒരു അധ്യാപകൻ, ഒരു വിദ്യാർത്ഥി, മരിയ കോളേജിന്റെ ഒരു വിദ്യാർത്ഥിയായി ജീസസ് യൂത്തിലൊക്കെ ആക്റ്റീവായിരുന്നു. അതിനുശേഷം നമ്മുടെ ഈ കോളേജില് ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് വന്നു, അതിനുശേഷം എയ്ഡഡ് ഫാക്കൽറ്റി ആയിട്ട് ഉയർന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കാഞ്ഞിരപ്പള്ളി ജീസസ് യൂത്ത് സോണിന്റെ കോർഡിനേറ്റർ ഒക്കെ ആയിട്ട് ഒത്തിരിയേറെ ശുശ്രൂഷകൾ നമ്മുടെ ക്യാമ്പസിലും അതുപോലെ കാഞ്ഞിരപ്പള്ളി സോണിന് കീഴിലുള്ള ക്യാമ്പസുകളിലൊക്കെ ഓർഗനൈസ് ചെയ്ത നല്ലൊരു അധ്യാപകൻ, നല്ല ആത്മീയത ഉള്ള ഒരു വ്യക്തി, അതിലൊക്കെ ഉപരിയായിട്ട് നല്ലൊരു കുടുംബജീവിതം നയിക്കുന്ന പുണ്യമുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമുക്ക് വചനം പങ്കുവെക്കുവാൻ. ജീവിച്ച വചനം, യുവജനമായിരുന്നപ്പോൾ, നിങ്ങളെ പോലെ യുവജനമായിരുന്നപ്പോൾ കോളേജ് സ്റ്റുഡന്റ് ആയപ്പോ തന്നെ ആ ജീവിച്ച ഒരു കൃപ, ആ ഒരു അനുഗ്രഹം, അങ്ങനെ ഒരാള് ഈ കാലഘട്ടത്തിൽ സംസാരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും യുവജനങ്ങളെ സ്പർശിക്കും. അതുകൊണ്ട് ഞാന് എല്ലാവരുടെയും പേരിൽ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ അധ്യാപകരുടെയും കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെ എല്ലാം പേരില് ഞാൻ പ്രത്യേകമായിട്ട് അരുൺ സാറിന് ഈ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. നല്ലൊരു അഭിഷേകം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. ഈ നോമ്പ് കാലത്തിന് നമുക്കറിയാം, നമ്മൾ വിശുദ്ധ വാരത്തിലേക്ക് ഒരുങ്ങുകയാണ്. അതിനുവേണ്ടി മരിയം ക്യാമ്പസിൽ നിന്ന് ഇന്ന് കൊടുക്കുന്ന ഈ ശുശ്രൂഷയിൽ നിങ്ങൾ എല്ലാവരും വളരെ നന്നായിട്ട് പങ്കെടുക്കുക. അതിന്റെ ഒരു വലിയ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. അരുൺ സാറിനെ ലോക്കിന് വേണ്ടി പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയും ചെയ്യും. പ്രൈസ് ഗോഡ്. താങ്ക് യു അച്ഛാ. അച്ഛന്റെ പ്രാർത്ഥനകൾക്കും നല്ല വാക്കുകൾക്കും നന്ദി. കേക്കാമോ? കേക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് അല്പസമയം നമുക്ക് ഈശോയുടെ വചനം കേൾക്കാം. ഇത് നമ്മൾ ഗൂഗിൾ മീറ്റിലാണ്. സാധാരണ നമ്മളൊരു മീറ്റിങ്ങിനുള്ളതിനേക്കാളും നമുക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. നിങ്ങൾ കോളേജിലെ ക്ലാസ്സുകളിലൊക്കെ ഇത് ഓൾറെഡി കൂടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് ആരംഭിക്കാം. ഈശോയെ, ഞങ്ങളെ അങ്ങ് ഒത്തിരി സ്നേഹിക്കുന്നു. കർത്താവെ, ഒന്നുമല്ലാതെ ഇരുന്നിട്ടും അങ്ങ് എന്നെ ഒരു അവസരത്തിന് വേണ്ടിയിട്ടും തിരഞ്ഞെടുത്തു. കർത്താവെ, ഞങ്ങൾക്ക് അങ്ങ് വിളിച്ചാലല്ലാതെ ഞങ്ങൾക്ക് ഒരിക്കലും ഈ സമയത്ത് ഇവിടെ ആയിരിക്കാനായിട്ട് സാധിക്കില്ല. കർത്താവെ, ഞങ്ങളെ വിളിച്ചതിന് ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നു. പക്ഷേ അമ്മ മാതാവേ, ഞങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കണമേ. നിങ്ങളോട് സംസാരിക്കാനായിട്ടുള്ള കഴിവോ പ്രാപ്തിയോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ അച്ഛൻ കഴിഞ്ഞ ദിവസം ഞാനും അച്ഛനും കൂടി സംസാരിച്ചുകൊണ്ട് സമയത്ത് പെട്ടെന്നാണ് അച്ഛൻ ഇങ്ങനെ പറയുന്നത് സംസാരിക്കാനായിട്ട്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയിലില്ലാതെ നിങ്ങളിവിടെ വരാനോ ഞാനിവിടെ വരാനോ അച്ഛനിവിടെ വരാനോ ഒന്നും നമുക്ക് സാധിക്കുകയില്ല. ദൈവത്തിന്റെ വലിയ പദ്ധതിയിലെ ഭാഗങ്ങളാണതെല്ലാം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ ഒരു സമയത്ത്. നമുക്ക് ഒന്നിച്ചൊരു നന്മ നിറഞ്ഞറിയും ചെല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മണ്ണ് സമേതം അന്വേഷിക്കണമേ. അമ്മേ. ഞാൻ ഗൂഗിൾ മീറ്റിലാണ് നമ്മൾ എന്ന് പറഞ്ഞു, അതിനകത്ത് ചില പ്രത്യേകതകളുണ്ട്. നമുക്ക് വളരെ എളുപ്പമുണ്ട് ഇത് ഓഫാക്കി വെച്ചിട്ട് ഇറങ്ങിപ്പോകാനും എളുപ്പമുണ്ട്. ചിലപ്പോൾ ക്ലാസ്സുകളിൽ നിങ്ങൾ കാണിക്കുന്ന ഒരു കുഞ്ഞു കുസൃതിയും അതാണ്. ഞാനൊരു കുഞ്ഞു കാര്യം ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പേരൊന്ന് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ഓക്കെ, ഒരാളുടെ പേര് വന്നിട്ടുണ്ട്. അലിൻ ജോസഫ്, മാളു, ആനി. ഓക്കെ, നമുക്കെല്ലാം ലിൻഡ, ക്ലാരിസ്, വീണ്ടും പലരുടെയും പേരുകൾ വരുന്നുണ്ട്. അനീറ്റ, മേഘ. ഓക്കെ, ഇനിയുള്ള പേരുകളും പിന്നാലെ വന്നുള്ളൂ. പക്ഷെ നമ്മുടെ പേരുകളെല്ലാം കർത്താവിന്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ബൈബിൾ പറയുന്നുണ്ട്, തിരുവചനം പറയുന്നുണ്ട്. ഈശോ നമ്മളെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈശോയ്ക്ക് സ്നേഹിക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ഈശോ എല്ലാ സമയത്തും നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിടത്തും നമ്മളോട് വിഷമിക്കാനായിട്ട് ഈശോ പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കുന്നോ, നമുക്ക് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നോ ഈശോ പറഞ്ഞിട്ടില്ല. വീണ്ടും പേരുകൾ വരുന്നുണ്ട്. പക്ഷെ ഈശോ നമ്മളെ എല്ലാവരെയും, നമ്മൾ എത്ര പേരുണ്ടെങ്കിലും നമ്മുടെ എല്ലാവരുടെയും പേരുകൾ ഈശോ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ടോക്കിന്റെ ടൈറ്റിൽ നിങ്ങൾക്ക് മെയിൽ കിട്ടിയപ്പോഴേക്കും ഇങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ അത് കാണാം. മരിയൻ സ്പിരിച്വൽ ടോക്ക്, 6 PM തേഴ്സ്ഡേ, March 4, 2021, മന്ത് ആൻഡ് ഇയർ ഓഫ് സെയിന്റ് ജോസഫ്. ഇത് യൗസേപ്പിതാവിന് വർഷമായിട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് തിരുക്കുടുംബത്തിനെ പറ്റി ഇന്നത്തെ ദിവസം ഒന്ന് ഓർക്കാം. അതുപോലെ മന്ത് ഓഫ് സെയിന്റ് ജോസഫ്, നമ്മൾ യൗസേപ്പിതാവിന്റെ വണക്കമാസം ചൊല്ലി നമ്മുടെ പാരമ്പര്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. നാളെ ആദ്യ വെള്ളിയാഴ്ചയാണ്, ഈശോയുടെ തിരുഹൃദയത്തിന് പ്രത്യേകമായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ദിവസമാണ്. ഇത് മരിയൻ കോളേജിലാണ്, നമ്മൾ മാതാവിന്റെ സന്നിധിയിലാണ്, മാതാവിന്റെ പേരിൽ അറിയപ്പെടുന്ന കോളേജിലാണ്. നമുക്ക് ഈ ദിവസത്തെ എല്ലാ പ്രത്യേകതകളും ഓർത്തുകൊണ്ട് നമുക്ക് ഒത്തിരി നന്ദിയോടെ പ്രാർത്ഥിക്കാം, ഒത്തിരി സ്നേഹത്തോടെ ഈശോയുടെ സന്നിധിയിലായിരിക്കാം. വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചിന്തിച്ചു പോകാം. നമുക്കൊരു അധിക സമയമൊന്നുമില്ല, ഉള്ള സമയത്തിനുള്ളിൽ നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചു പോകാം. ഈ ഹോളി ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരൊക്കെയാ ഉള്ളത്? ഹോളി ഫാമിലി എന്ന് പറയുന്നതിനകത്ത് 3 പേരുണ്ട്. ആരൊക്കെയാണെന്ന് ടൈപ്പ് ചെയ്തിട്ടാവോ? ആരെങ്കിലും ഒരാൾ ടൈപ്പ് ചെയ്താൽ മതി. ഹോളി ഫാമിലി എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറാവും, ഇങ്ങനെ കേട്ട് സംസാരിച്ചൊക്കെ പോവാം. ഹോളി ഫാമിലിയിൽ ആരൊക്കെയാണുള്ളത്? തിരുക്കുടുംബം എന്ന് പറയുന്നത് ജീസസ്, മേരി, ജോസഫ്. ഓക്കെ, ഒരാൾ പറഞ്ഞിട്ടുണ്ട് ജീസസ്, മേരി, ജോസഫ്, ഈശോ, മറിയം, ഔസേപ്പ്, 3 പേരാണുള്ളത്. ഇനി നമുക്ക് അവരുടെ ജീവിതത്തിലേക്ക് നോക്കാം. ഈശോയുടെ കൂടത്തില് ഈശോയെ കയ്യിലെടുത്ത, ഈശോയെ ഈശോയുടെ ജനനം, ഈശോയുടെ ജനനത്തിന് മുൻപ് തൊട്ട് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് മാതാവും യൗസേപ്പിതാവും. അവരുടെ ജീവിതത്തില് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളതായിട്ടാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. അതേ സങ്കടങ്ങളും ഉണ്ടായിരുന്നോ? അവരുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളോ? ഒരു എസ്വർണോ പറയാമോ ആരെങ്കിലും? മാതാവിന്റെയും യൗസേപ്പിതാവിന്റെയും ജീവിതത്തിൽ സന്തോഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളോ? നോ, അല്ല, തീർച്ചയായിട്ടും വിഷമങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ബൈബിളിലേക്ക് എടുത്ത് വായിച്ചു നോക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ജപമാല ചൊല്ലുമ്പോഴത്തേക്കും അതിലെ രഹസ്യങ്ങൾ വായിച്ചു നോക്കുമ്പോഴൊക്കെ അതിലെ രഹസ്യങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമുക്കറിയാം എത്ര വേദനാജനകമായിരുന്നു അവരുടെ ആ സമയങ്ങൾ എന്നുള്ളത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, നിങ്ങളുടെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളെക്കാളും അല്പം കൂടി ഇളയതായ ഒരു പെൺകുട്ടിയോട് ഒരു ദിവസം മാലാഹ വന്നിട്ട് പറയുകയാണ്, നീ ഗർഭിണിയാകുന്നു, കല്യാണം പോലും കഴിച്ചിട്ടില്ല, കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പോലും ഇല്ലാത്ത ഒരു കുട്ടിയായിരിക്കും ഒരു പക്ഷേ. പെട്ടെന്നാണോ എന്ന് വെച്ച് പറയുന്നത്? മാലാഹയാണോ, അങ്ങനെ അവിടെ വന്നിട്ടുണ്ടോ, അതേ തോന്നലാണോ, എന്തൊക്കെയായിരിക്കും അന്നേരം മനസ്സിൽ കൂടെ പോയിട്ടുണ്ടാകുന്ന ചിന്തകൾ? അതുപോലെ അന്നത്തെ യഹൂദ സംസ്കാരമാണ് അങ്ങനെ ഒരാൾ ഗർഭിണിയായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, വിവാഹത്തിന് മുൻപേ ഗർഭിണിയായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. അപ്പൊ ഈ വാർത്ത കേട്ടപ്പോഴത്തേക്കും വലിയ സന്തോഷമൊന്നും ആയിരിക്കില്ല. നമ്മളിന്ന് മംഗളവാർത്ത എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കേട്ടപ്പോൾ തീർച്ചയായിട്ടും മാതാവിന് അസ്വസ്ഥയായി എന്നുള്ളത് തിരുവചനം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്ന് മാതാവ് ഓർത്തിട്ടുണ്ടാവും അല്ലെ? അതുപോലെ ഇനിയാണെങ്കിലും ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ, അപ്പൊ എന്തൊക്കെയായിരിക്കും പറയുക, ഇനി ഈ കൊച്ചു ശരിക്കും ഉണ്ടോ, ഉണ്ടെങ്കിൽ അങ്ങനെ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ഞാൻ എങ്ങനെ വളർത്തും, ഇത്രയും വലിയൊരാളെ ഞാൻ എങ്ങനെ സ്വീകരിക്കും എന്നൊക്കെ ഓർത്ത് ഒത്തിരി ടെൻഷനായിട്ടുണ്ടാവും. പിന്നെ തന്നെ എന്നോട് ഈ ടോക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തന്നെ ചെറിയ പേടികളുണ്ട്. എങ്ങനെ ഞാൻ എന്ത് പറയും, ഈശോയെപ്പറ്റി ഞാൻ എന്ത് പറയും,
കാരണം ഒരുപക്ഷെ എന്നെക്കാളും നന്നായിട്ട് ഈശോയെ അനുഭവിച്ച് മറിഞ്ഞിട്ടുള്ളവരായിരിക്കുമല്ലോ നിങ്ങളൊക്കെ. അപ്പൊ ഞാൻ എന്ത് പറയണമെന്നൊക്കെ ഓർത്ത് എനിക്കും ചിലപ്പോൾ തോന്നും, എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ള പേടികളും വിഷമങ്ങളും ഒക്കെ പോലെ തന്നെ മാതാവിന് വന്നൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. വീണ്ടും തിരുവചനത്തിൽ നമ്മൾ യോസേപിതാവിനെ പറ്റി കാണുന്നുണ്ട്. അദ്ദേഹത്തിന് ഈശോയുടെ ജനനത്തിനെ പറ്റി അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമാണോ ഉണ്ടായേ? അതെയോ അദ്ദേഹത്തിന് അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹത്തിന് സന്തോഷം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആരെങ്കിലും ഒരാൾ ടൈപ്പ് ചെയ്യാമോ? ഈശോയുടെ ജനനത്തിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ യോസേപ്പ് പിതാവിന് വളരെയധികം സന്തോഷം മാത്രമാണ് ഉണ്ടായിട്ടുണ്ടാവുക. അല്ല, വീണ്ടും ജിസ്റ്റ് തന്നെയാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മൾ തിരുവനന്തപുരത്ത് വായിക്കുന്നുണ്ട്, പലരും ടൈപ്പ് ചെയ്യുന്നുണ്ട്. കൊള്ളാം, കുറച്ചും കൂടെ കൂടുതൽ റെസ്പോൺസ് വരുന്നു. ആലിൻ, ആനി, കൂടുതൽ പേരുടെ റെസ്പോൺസ് വരുന്നുണ്ട്. വളരെ സന്തോഷം നിങ്ങൾ ആക്റ്റീവായിട്ട് കേൾക്കുന്നു എന്നുള്ളതിൽ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്നെക്കാളും കൂടുതൽ ഒരുപക്ഷെ നമ്മളൊക്കെ നിങ്ങളൊക്കെ വായിച്ചിട്ടുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇതെല്ലാം. പക്ഷെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറില്ല, ഈശോയെ പറ്റി നമ്മൾ ഭയങ്കര ഒരു ഇമേജ് ഒക്കെ ഉണ്ടാക്കി വെക്കുമ്പോഴത്തേക്കും ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നവർ ആ സമയത്ത് വിഷമങ്ങൾ അനുഭവിച്ചിരുന്നു, അവരും ബലഹീനതകളിൽ കൂടി കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കുന്നില്ല. യോസേപ്പ് പിതാവിന്റെ കാര്യത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ, തനിക്ക് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന പെൺകുട്ടി ഗർഭിണിയാണ് എന്നറിയുമ്പോൾ ആർക്കും ഉണ്ടാകാവുന്ന സ്വാഭാവികമായ വിഷമങ്ങൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ ഈ ഗർഭിണിയായ ഭാര്യ മറിയത്തോടൊപ്പം അദ്ദേഹത്തിന്റെ യാത്രകൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു ഒരു ചെറിയ ഗർഭം തുടങ്ങിയ കാലത്താണെങ്കിൽ പോലും ഓരോ ഭർത്താവ് ഏറ്റവും കരുതലോടെയാണ് ഭാര്യയെ വാഹനത്തിൽ കൊണ്ടുപോവുക. ഇപ്പോ സ്കൂട്ടർ മാത്രമുള്ള ഒരാളാണെങ്കിൽ പറ്റുമെങ്കിൽ ഒരു കാറോ അല്ലെങ്കിൽ ഒരു ടാക്സിയോ അല്ലെങ്കിൽ സ്വന്തം വേറെ ആരുടെ കൂട്ടുകാരോ വേണ്ടി എങ്ങനെയെങ്കിലും ഒക്കെ എടുത്ത് പുള്ളിക്കാരത്തി യാത്ര ഉണ്ടാവും നോക്കുള്ളൂ. നിവൃത്തിയുള്ളതും യാത്രകൾ ഒഴിവാക്കും. പക്ഷെ നിറഗർഭിണിയായ ഭാര്യയുമായിട്ട്, അതും തനിക്ക് തന്റെ ചോരയിൽ ഉണ്ടാകാത്ത ഒരു കുട്ടിയായിട്ടും, ആ കുട്ടിയെയും കൊണ്ട് ഇന്നത്തെ ഒരാൾ കാണുന്ന പോലത്തെ റോഡൊന്നും അല്ല, വെട്ടമില്ല, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, വാഹനങ്ങളില്ല, വെളിച്ചമില്ല, കൊള്ളക്കാരുണ്ടാവും, മോശമായ വഴികളാണ്, കാട്ടുവഴികളാണ്. അതിലൂടെ കഴുതപ്പുറത്ത് ഈ സ്ത്രീയും കയറ്റിക്കൊണ്ട് പോവുകയാണ്, ഈ യുവതിയും കയറ്റിക്കൊണ്ട് പോവുകയാണ്. പ്രസവ സമയത്ത് ഒരു അടുത്തിരിക്കുന്ന ഒരു സമയത്ത് നമ്മള് ഒരു ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ പോലും കഴിവതും ഗട്ടറില്ലാത്ത വഴിയൊക്കെ തിരഞ്ഞെടുത്ത് പോകേണ്ട ഒരു സമയവും സാഹചര്യമാണെന്ന് ഓർക്കണം. അന്നേരമാണ് പോകുന്നത്. പോകുമ്പോൾ പോലും ഇവർക്കൊരു വാഗ്ദാനമുണ്ട്. മാലാഖ, രണ്ടുപേർക്കും മാലാഖമാര് ദർശനം കൊടുത്തിട്ടുണ്ട്. രണ്ടുപേർക്കും വാഗ്ദാനങ്ങളുണ്ട്, ജനിക്കാനിരിക്കുന്നവൻ ദൈവത്തനാണെന്നൊക്കെ. പക്ഷെ അവർ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകളും വേദനകളും അനേകമാണ്. പക്ഷെ ഇതൊന്നും ഈശോ അറിയാതെയാണോ, ദൈവം അറിയാതെയാണോ, ദൈവം അറിയാതെയാണോ ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്? വീണ്ടും ചാറ്റ്. ദൈവം അറിയാതെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക? മാതാവിനും യോസേപ്പിതാവിനും ഒക്കെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നിയത് അല്ല, ദൈവം അറിഞ്ഞു തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കഷ്ടതകളും നമ്മൾ ഓർക്കും ദൈവമില്ലേ, ദൈവം അറിയുന്നുണ്ട്. ഓരോ സത്രത്തിന്റെയും വാതില് കുട്ടി അടയ്ക്കപ്പെടുമ്പോഴും എല്ലാം ദൈവം അറിയുന്നുണ്ട്. കൂടുതൽ കൂടുതൽ നോ വരുന്നു, കാരണം നിങ്ങൾക്കിത് അറിയാം. ഇല്ല, ദൈവം ഈ കാര്യം കേൾക്കുന്നുണ്ട്, ദൈവം നമ്മളെ അറിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ തന്നെ വേദനിപ്പിച്ചിട്ടുള്ള, നമ്മുടെ ജീവിതത്തിനെ തന്നെ നൊമ്പരപ്പെടുത്തിയിട്ടുള്ള, ചിലപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാകാം, നമ്മുടെ സ്കൂളിൽ നിന്നാകാം, കോളേജിൽ നിന്നാകാം, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാകാം, നമ്മുടെ കൂട്ടുകാരിൽ നിന്നാകാം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നിന്ന് നമ്മുടെ കരുതിയിൽ നിന്നുമല്ലാകാം, ആ സമയത്തൊക്കെ ഉണ്ടായ വിഷമങ്ങളിൽ എല്ലാം ഈശോ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതൊന്നും ദൈവം അറിയാതെ പോകുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കാനായിട്ട് കഴിവുള്ളവനാണ് ദൈവം. മിക്കാ പ്രവാചകന്റെ പുസ്തകം 7:8 നാം ഇങ്ങനെ കാണുന്നു: എന്റെ ശത്രുക്കളെ എന്നെ കുറിച്ച് സന്തോഷിക്കേണ്ട, ഞാൻ ഇരുട്ടിലായിരുന്നാലും കർത്താവ് എന്റെ പ്രകാശമായിരിക്കും, എന്റെ ഗുരുവിനെ എന്റെ നയനങ്ങൾ ദർശിക്കും എന്ന് പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഇരുട്ടിലാണ്, നമ്മുടെ ജീവിതത്തിൽ ചുറ്റും ഇരുട്ടാണ്, ഇനി രക്ഷപ്പെടത്തില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്ന സമയത്തൊക്കെ പോലും ഉണ്ടല്ലോ ഈശോ നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ആ നൊമ്പരങ്ങളും വിഷമങ്ങളും ഒക്കെ ഈശോയ്ക്ക് നന്മയായിട്ട് മാറ്റാനായിട്ട് പറ്റും. ഞാനിത് നിങ്ങളോട് സംസാരിക്കുമ്പോഴും എന്റെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒത്തിരിയേറെ വിഷമമേറിയ സാഹചര്യങ്ങളൊക്കെ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് എന്നെ പരിമപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാകത്തില്ല. അങ്ങനത്തെ ചില കാര്യങ്ങളിലൂടെയൊക്കെയാണ് നമ്മളൊക്കെ ദൈവം രൂപാന്തരപ്പെടുത്തുക. ഇതിനർത്ഥം നമ്മൾ ആരും കുറവില്ലാത്ത മനുഷ്യരാണെന്നല്ല. ഞാനും, നമുക്ക് എല്ലാവർക്കും പോരായികളുണ്ട്, നമുക്ക് എല്ലാവർക്കും കുറവുകളുണ്ട്. പക്ഷെ ആ കുറവുകളുടെ എല്ലാം തന്നെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. അവിടുത്തെ സ്നേഹിക്കാനായിട്ടും ബാക്കിയുള്ളവരെ സ്നേഹിക്കാനായിട്ടും ദൈവം നമ്മളെ വിളിച്ചുകൊണ്ടുമിരിക്കുന്നു. കഴുത ഇങ്ങനെ ചാടി ചാടി പോകുന്നു. അപ്പോ രാത്രി പേടിയുണ്ടാകും, കാരണം കൊള്ളക്കാർ വരുമോ, എന്ത് സംഭവിക്കും, എന്തും തന്നെ സംഭവിക്കാൻ ഒരു പിടുത്തവും ഇല്ല. ദൈവം ഈ വാഗ്ദാനമൊക്കെ തന്നിച്ച് ദൈവം ഇവിടെ പോയി കിടക്കുന്നു, അവർക്ക് എന്തൊക്കെ തോന്നിയിട്ടുണ്ടാവും നമുക്കറിയില്ല. മറിയത്തിന്റെ സ്തോത്രഗീതത്തിനെ പറ്റി നമ്മൾ കാണുന്നുണ്ട് തിരുവചനത്തില്.
എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് തുടങ്ങുന്ന സ്തോത്രഗീതം. ലൂക്കായുടെ സുവിശേഷം 1:46 മുതൽ 55 വരെ മാതാവ് എലിസബത്തിന്റെ അടുത്ത് ചെന്ന് പാടുന്ന സ്തോത്രഗീതമായിട്ടാണ് നമ്മളത് കാണുക. ആ സ്തോത്രഗീതം പാടുന്നത് മാതാവിന് എല്ലാ സന്തോഷങ്ങളും എല്ലാ സുഖങ്ങളും എല്ലാ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും മാറിയപ്പോഴല്ല, മാതാവിന്റെ ഉള്ളിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴാണ്. കാരണം ഈശോ എനിക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇത് ദൈവപുത്രനാണെന്ന് മലാഹയുടെ അരുളപ്പാടുണ്ട്. അന്നേരവും എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന എന്താണ്, ഈ പുത്രൻ ജനിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഇങ്ങനെ അതൊന്നും അറിയത്തില്ല. പക്ഷെ അന്നേരമാണ് മാതാവ് അത് പാടുന്നത്. നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങൾക്കിടയിലും നമുക്ക് ആ വിഷമങ്ങളെ ഓർത്തു പോലും നമുക്ക് ഈശോയെ സ്തുതിക്കാനായിട്ട് പറ്റും. അവയെല്ലാം ദൈവത്തിന് നന്മയായിട്ട് മാറ്റാൻ പറ്റും. തിരിച്ചു വീണ്ടും പോകാം, അതേ കഴുതപ്പുറത്തേക്ക്, അതേ കഴുതപ്പുറത്ത് പോകുന്നവരുടെ കൂടെ നമുക്ക് വീണ്ടും പോകാം, യേശുപിതാവിന്റെയും മാതാവിന്റെയും കൂടെ. അവരങ്ങനെ പോയി പോയി അവസാനം എത്തുന്ന എവിടെയാണ്, ഒരു ഒരു പശുത്തൊഴുത്തിലാണ്, ഒരു കന്നുകാലിക്കൂട്ടിലാണ്. കന്നുകാലിക്കൂട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് കാണുന്ന പോലത്തെ കന്നുകാലിക്കൂടെ ഒന്നും അല്ല, പലകയൊന്നും ആയിരിക്കുകയില്ല, എന്തൊക്കെയോ കുറെ തട്ടിക്കൂട്ടിയ കന്നുകാലിക്കൂട്. നമ്മൾ ക്രിസ്മസിന്റെ സീനിലൊക്കെ കാണുമ്പോഴത്തേക്കും നല്ല രസമുണ്ട്, വീട്ടിൽ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നല്ല രസമുണ്ട്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇസ് ഇറ്റ് എ ഗുഡ് സ്മെൽ ഓർ എ ബാഡ് സ്മെൽ ഇൻ എ മേഞ്ചർ? ഒരു 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 കൗ ഷെൽട്ടറിൽ, ഒരു കന്നുകാലിക്കൂട്ടിൽ ഒരു നല്ല നല്ല സുഗന്ധമാണോ ഉള്ളത്, അതെയോ വളരെ മോശം സ്മെല്ലാണോ ഉള്ളത്? Can someone comment? Is it a good smell or a bad smell? What is there? It's not a good smell. Definitely it's not a good smell. And what is the ambience there? അവിടെ ഈ ഹൈജീനിക് ആയിട്ട് നിങ്ങളൊന്ന് ഓർത്തു നോക്കി, നമ്മുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും ഒരു കൊച്ചു ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വൃത്തിയില്ലാത്ത സ്ഥലത്ത് ആ കൊച്ചു ഉണ്ടാകാനായിട്ട് നമ്മൾ നോക്കുവോ? അത് ഏറ്റവും ഹൈജീൻ ഉള്ള ആശുപത്രി നോക്കുവോ? ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള ആശുപത്രി, ഏറ്റവും നവീനമായ എക്യുപ്മെന്റ്സ്, ഏറ്റവും നല്ല ഡോക്ടേഴ്സ് ഒക്കെ ഉള്ളിടത്തേ നമ്മൾ പോകുള്ളൂ. പക്ഷെ ഒന്ന് നോക്കി, ഈശോ നമ്മുടെ എല്ലാവരുടെയും ദൈവമായ രാജാവായ ലോകത്തിന്റെ രക്ഷകനായ ഈശോ ജനിച്ചത് ഏറ്റവും മോശമായിട്ടുള്ള മണമുള്ള, കീടാണുക്കളുള്ള, ശബ്ദങ്ങളുള്ള ഒരു സാഹചര്യത്തിൽ, അതായത് ഈ പശുക്കളുടെയും ആടിന്റെ ഒക്കെ ശബ്ദം എല്ലാം കൂടെ ഉള്ള സമയത്തായിരിക്കും ഈ ഈശോ ഉണ്ടായിട്ടുണ്ടാകുക. മാതാവിനും യേശുദാനും ഒക്കെ ആ സമയത്ത് പോലും എന്തോരം വിഷമങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ ആ കുഞ്ഞിനെ കണ്ടപ്പോഴത്തേക്ക് ആ വിഷമങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. എങ്കിലും ദൈവം ഇങ്ങനെയാണോ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അവർ ഓർത്തിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് 2020 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോഴേക്കും ലോക ചരിത്രത്തിലെ തന്നെ ഭാഗിക്കുകയോ ലോക ചരിത്രത്തിന് തന്നെ ഇത്രയധികം സ്വാധീനിക്കുകയോ ചെയ്തിട്ടുള്ള, സ്നേഹം കൊണ്ട് ഇതുപോലെ ലോകത്തിനെ മാറ്റിമറിച്ചിട്ടുള്ള വേറെ ഒരു വ്യക്തിയുമില്ല. ഈശോയുടെ സ്നേഹത്തിൽ നിന്നും നമ്മളൊക്കെ പലപ്പോഴും ബോൺ ക്രിസ്ത്യൻസ് ആയിരിക്കും, നമ്മുടെ മാതാപിതാക്കൾ ക്രിസ്ത്യൻസ് ആയിരുന്നു, അല്ലെങ്കിൽ നമ്മളങ്ങനെ ക്രിസ്ത്യൻ ഫെയ്ത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി വന്നവരായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈശോടൊപ്പമുള്ള യോസേഫും മാതാവും ഇതുപോലെ കഷ്ടതകൾ സ്വീകരിക്കുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഈശോയെ ഇത്രയും സ്നേഹിക്കില്ലായിരുന്നു, ഈ ലോകം ഈശോയെ ഇത്രയും സ്നേഹിക്കില്ലായിരുന്നു. ഈശോയുടെ സ്നേഹത്തിൽ നിന്നും, ഈശോയുടെ സ്നേഹം ഉൾക്കൊണ്ടാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന, അന്നത്തെ കാലത്ത് ക്രിസ്ത്യാനികളായിട്ട് മാറിക്കൊണ്ടിരുന്നവരെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം കച്ചവെട്ടിയിരുന്ന സാവൂൾ പൗലോസായിട്ട് മാറുന്നത്. പിന്നീട് നമ്മൾ ലേഖനങ്ങൾക്ക് ഇപ്പുറത്തേക്ക് കാണുന്നതിൽ ഏറെ പങ്കും പൗലോസ് ലീഹയുടെ ലേഖനങ്ങളാണ്. ഈ ഈശോയുടെ സ്നേഹത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് നമ്മുടെയൊക്കെ പേരിന് കാരണക്കാരായിട്ടുള്ള വിശുദ്ധരുണ്ട്, അവരൊക്കെ ഒത്തിരിയേറെ നന്മകൾ ചെയ്ത് കടന്നു പോയത്. ഈ കാത്തലിക് ചർച്ച് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു സാധനമാണ്, അതിനകത്ത് ഒത്തിരി രീതിയിൽ വിശുദ്ധരായിട്ടുള്ളവരുണ്ട്. ചാരിറ്റി ചെയ്ത് വിശുദ്ധരായവരുണ്ട്, സുവിശേഷം പ്രസംഗിച്ച് വിശുദ്ധരായവരുണ്ട്, ഒന്നും ചെയ്യാതെ റൂമിലിരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധരായവരുണ്ട്, അനേകം കാര്യങ്ങൾ ലോകത്തുടനീളം മിഷണറി പ്രവർത്തനങ്ങൾ നടത്തി വിശുദ്ധരായിട്ടുള്ളവരുണ്ട്, ധൈര്യത്തിന് വേണ്ടി നിന്ന് മരിച്ച് വിശുദ്ധരായിട്ടുള്ളവരുണ്ട്, ഒരു കുഞ്ഞിന് വേണ്ടി മാത്രം നിന്ന് ജീവന് വേണ്ടി വില കൊടുത്ത് വിശുദ്ധരായിട്ടുള്ളവരുണ്ട്. അങ്ങനെ ഒത്തിരി 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 രീതിയിൽ വിശുദ്ധരായിട്ടുള്ള അനേകം ആൾക്കാർ നമുക്കുണ്ട്. ഇവരൊക്കെ ഈശോയുടെ സ്നേഹത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടവരാണ്. ഈശോ നമുക്ക് വേണ്ടി സ്നേഹിച്ച്, ഈശോ സഹനങ്ങളൊക്കെ എടുത്ത് കുരിശിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈശോയുടെ ഇത്രയും സ്നേഹം തോന്നത്തില്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും ബുദ്ധിമുട്ടുകളിലും ഒക്കെ ഈശോ നമ്മുടെ കൂടത്തിലുണ്ട്. ഈശോ നമ്മളെ ഒരുപാട് 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 സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ അല്ല എന്ന് തോന്നുന്ന സമയത്ത് പോലും ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ മുമ്പേ ഇത് സംസാരിച്ച് പോയതിന്റെ ഇടയ്ക്ക് പറഞ്ഞു കൂദാശകളുടെ കാര്യം. ഇത് നോയമ്പുകാലമാണ്, നമുക്ക് ഇനി ഒരു മാസം കൂടിയേ ഉള്ളൂ. ഇന്ന് 4 April 4 ഈസ്റ്റർ ആകും. ഇനിയുള്ള ഒരു മാസം, അടുത്ത 4 സമയം കഴിയുമ്പോഴേക്കും നമുക്ക് ഈസ്റ്ററിന്റെ സമയമാവുകയാണ്. നമുക്ക് ഈ നോയമ്പുകാലത്ത് നന്നായിട്ട് കുമ്പസാരി ചുരുങ്ങാം. കുമ്പസാരം എന്നുള്ളത് ഒരു കൂദാശയാണ്. പരിശുദ്ധ കുർബാന ഈശോയുടെ ശരീരവും രക്തവും തന്നെയാണ്, അത് കൂദാശയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിശ്വാസത്തിന്റെ നിർവചനം, കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ള ബോധ്യവും ചോദിക്കുന്നവ ലഭിക്കും എന്നുള്ള ഉറപ്പുമാണെന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമുക്ക് എന്നാ, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന എല്ലാം ഞാൻ നിനക്ക് ചെയ്തു തരുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പല സമയത്തും ദൈവത്തിന്റെ വചനങ്ങൾ, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ഒക്കെ നമ്മൾ മറന്നു പോകും.
അങ്ങനെ മറന്നു പോകുന്ന സമയത്ത് നമുക്ക് വീണ്ടും നമ്മുടെ കയ്യിലുള്ള തിരുവചന പുസ്തകം എടുത്ത് നമ്മുടെ ബൈബിൾ എടുത്ത് നമുക്ക് വായിക്കാം. ഈശോ ഈശോ എത്ര കാലമാണ് ഭൂമി ജീവിച്ചിരുന്നത് ആരെങ്കിലും ഒന്ന് ചാറ്റ് ചെയ്യാവോ? എത്ര വയസ്സുവരെ ഈശോ ജീവിച്ചു? ഈശോ എത്ര വയസ്സുവരെ ഭൂമി ജീവിച്ചു? 33 33 മിനിറ്റ് നമുക്ക് 33 വീണ്ടും 33 വരുന്നു. വെരി ഗുഡ്. നമുക്ക് 33 മിനിറ്റ് ബൈബിൾ വായിക്കാൻ പറ്റിയാൽ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാവുന്ന മാറ്റം അതിഭയങ്കരമാണ്. അതിഭയങ്കരമായ മാറ്റം നമുക്കുണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യരാണ്, നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ മാറുന്നില്ല. നമ്മൾ എത്രത്തോളം മാറിയാലും നമ്മുടെ സാഹചര്യങ്ങൾ വീണ്ടും അങ്ങനെ ഒക്കെ തന്നെ കിടക്കും. നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ, നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ വീണ്ടും വരുമ്പോഴേക്കും നമ്മൾ വീണ്ടും വീണ്ടും പോകാനുള്ള സാധ്യതകളുണ്ട്. ഈശോയ്ക്ക് അറിയാം നമ്മൾ വീണ് പോകും, നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ബലഹീനതകളുണ്ടെന്ന്. നമ്മൾ കുരിശിന്റെ വഴി പ്രാർത്ഥന തന്നെ കാണുന്നുണ്ട്, ഈശോ 3 പ്രാവശ്യം വീഴുന്നു എന്ന്. 3 എന്നുള്ള സംഖ്യയ്ക്ക് ബൈബിളിൽ വലിയ അർത്ഥമുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ഈശോ, മറിയം, ഔസേപ്പ്, കോഴി 3 പ്രാവശ്യം കൂവി, അങ്ങനെ ഒത്തിരി ഒത്തിരി സ്ഥലങ്ങളിൽ 3 എന്നുള്ളതിന് വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഉറപ്പിക്കുക എന്നുള്ളത്, നമുക്കാണല്ലോ ഇപ്പൊ പോലും നമ്മൾ ലേലമൊക്കെ ഉറപ്പിക്കുമ്പോൾ 3 തവണ എന്ന് പറയുകയല്ലേ, അത് ഉറപ്പിന്റെ ഒരു വലിയ കാര്യമാണ്. 3 എന്ന് പറയുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നുള്ള ദൈവത്തിന്റെ ഒരു വലിയ കാര്യമാണ് 3 എന്ന് പറയുന്നത്. അപ്പോ ഈ 33 മിനിറ്റ് നമ്മൾ ബൈബിൾ വായിക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഉണ്ടാക്കാവുന്ന മാറ്റം വളരെ വലുതാണ്. നമ്മൾ വീണ്ടും 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 പോയാലും ഈ കുശിന്റെ വഴി പറയുന്ന പോലെ 3 പ്രാവശ്യം വീണിട്ടും ഈശോ വീണ്ടും എഴുന്നേറ്റ് മുന്നോട്ട് തന്നെ പോയി തന്റെ സഹനം പൂർത്തിയാക്കി. അപ്പോ നമ്മളൊക്കെ വീണ്ടും വീണ്ടും പോകും. ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന പത്രോസ്, ബാക്കി എല്ലാ ശിഷ്യന്മാരും ഈശോയുടെ മരണശേഷം എല്ലാം കഴിഞ്ഞു എന്നോർത്ത് അവരെല്ലാവരും ഓടി ഒളിച്ച് തിരിച്ചു പോയിട്ടുണ്ട്. ഈശോയുടെ ജീവിതത്തിൽ ഈശോയുടെ കൂടെ നടക്കുമ്പോൾ പോലും അവർ പലരും വീണ് പോയിട്ടുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഈശോ അവരെ വിളിക്കുമ്പോൾ അവരാരും അത്ര നല്ല സാഹചര്യങ്ങളൊന്നും ആയിരുന്നവരായിരുന്നില്ല. ചുങ്കക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വാക്കുകൾക്ക് മാത്രമേ ഉള്ളൂ, ചുങ്കക്കാർ അത്രേ ഉള്ളൂ. പക്ഷെ ഈ ഇപ്പൊ നമുക്ക് പെട്രോളിന്റെ ഡീസലിന്റെ വില കൂടിയപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു റിസന്റ്മെന്റ് ഉണ്ട്. ഗവൺമെന്റ് നമ്മളെ ഭയങ്കരമായിട്ട് പിഴിഞ്ഞ് പൈസ എടുക്കുന്നു എന്നൊരു തോന്നലൊക്കെ നമുക്ക് വരുന്നുണ്ട് ഓരോ ദിവസവും പെട്രോളിന്റെ ഡീസലിന്റെ വില കൂടുമ്പോൾ. ഇപ്പൊ ചുങ്കക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആൾക്കാരുടെ അടുത്ത് നിന്ന് ടാക്സ് അവരെ റോമൻ അതോറിറ്റീസിന് വേണ്ടിയിട്ട് പിരിക്കുന്നവരാണ്. അന്ന് ഇസ്രായേലെ ഭരിച്ചിരുന്ന റോമൻ അതോറിറ്റീസിന് വേണ്ടിയിട്ട് ആൾക്കാരുടെ അടുത്ത് നിന്ന് നിർബന്ധിതമായിട്ട് ടാക്സ് പിടിച്ചു മേടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ അവർക്കൊരു ഒട്ടും നല്ല ഇമേജ് അല്ല അന്ന് നാട്ടിലുണ്ടായിരുന്നത്. അങ്ങനെയുള്ളവരൊക്കെയാണ് ഈശോ കൂടുതൽ നടക്കാനായിട്ട് വിളിക്കുന്നത്. അതുപോലെ ആ നാട്ടിലെ വേശ്യകളെ, പാപികളൊക്കെയാണ് ഈശോ കൂടുതൽ വിളിക്കുന്നത്. പക്ഷെ ഈശോ കൂടെ വിളിച്ചവരാരും പിന്നെ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോയിട്ടില്ല. തിരിച്ചു പോയവര് പോലും വീണ്ടും അവരുടെ ജീവിതം ട്രാൻസ്ഫോം ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ട്. ഈശോയുടെ സ്നേഹത്തിനെ മറന്നുപോയ യൂദാസ് അല്ലാതെ ബാക്കി എല്ലാവരും ഈശോയുടെ സ്നേഹത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അതൊരു വൺ ടൈം ചേഞ്ച് ഒന്നുമല്ല, അത് ചിലപ്പോൾ സമയമെടുക്കുന്ന ഒരു ചേഞ്ച് ആണ്. ചിലരുടെ ജീവിതത്തിൽ സഡൻ ചേഞ്ച് ഒക്കെ വരും, പക്ഷെ ചിലരുടെ ജീവിതത്തിലേക്ക് അത് ഒത്തിരി സമയമെടുക്കും. പക്ഷെ നമുക്ക് തളരണ്ട, നമുക്ക് വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാം. അതിനുള്ള വലിയ 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 സാധ്യതയാണ് കുംഭസാരം നമുക്ക് തരുന്നത്. നമ്മുടെ പാപങ്ങള് ഈശോയുടെ ഏറ്റു പറയാനായിട്ട് ജെയിംസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മള് ഈശോയോടാണ് കാര്യങ്ങൾ പറയുക, ഈശോയുടെ സ്ഥാനത്താണ് അവിടെ വൈദികൻ ഇരിക്കുക, നമ്മൾ ഈശോയോട് തന്നെയാണ് ഏറ്റു പറയുക. ഒരു നല്ല കുംഭസാരം, ഒരുങ്ങിയുള്ള കുംഭസാരം നമുക്ക് തരുന്ന റിലീഫ് ഭയങ്കരമാണ്. ഒരിക്കലും ഒരു കുറ്റബോധത്തോടെ ഞാൻ എന്തോ തെറ്റ് ചെയ്തു, ഭയങ്കര മോശമായിട്ടൊരാളാണ് ഞാൻ എന്നുള്ള രീതിയിലല്ല നമ്മൾ ഈശോരടുത്തോട്ട് പോകേണ്ടത്. പക്ഷെ എനിക്ക് എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന, എന്നെ ഞാൻ എന്തൊക്കെയാണേലും ശരി എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു അപ്പൻ എൻ്റെ അടുത്തുണ്ട്, അതുകൊണ്ട് ഇനി ഞാൻ അപ്പനെ വിഷമിപ്പിക്കത്തില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ പോകണം കുംഭസാരിക്കാനായിട്ട്. അപ്പൊ നല്ല കുംഭസാരം കിട്ടും. നമ്മളല്ലാതെ ഈ വേറെ ഇല്ലാത്ത പാപങ്ങൾ ഉണ്ടാക്കി പറയുകയോ അല്ലെങ്കിൽ ഉള്ള പാപങ്ങൾ കുറച്ച് പറയുകയോ ഒന്നും ചെയ്യണ്ട. എന്റെ അപ്പൻ എന്റെ എല്ലാ വിഷമങ്ങളും കേട്ടാലും ശരി, എന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും കേട്ടാലും ശരി, എനിക്കിട്ട് 2 അടി തന്നാലും ശരി, എന്റെ അപ്പനെ മറക്കത്തില്ല. എന്റെ അപ്പൻ എന്നെ ഇഷ്ടമാണ്. എന്റെ അപ്പൻ എനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്ന ആളാണ്. നമ്മുടെ സ്വർഗത്തിലുള്ള അപ്പൻ, നമ്മുടെ ഈശോ നമുക്ക് വേണ്ടി മരിച്ച ആളാണ്, നമുക്ക് വേണ്ടി ഉയർത്ത ആളാണ്. ഈശോ നമ്മളെ ഒരുപാട് 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 സ്നേഹിക്കുന്നുണ്ട്. ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ ഒത്തിരി പേര് മാനസാന്തരത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. വീണ്ടും വീണ്ടും പോയെങ്കിൽ അവർ വീണ്ടും വീണ്ടും എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അത് എഴുന്നേറ്റ് വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ സ്നേഹത്തിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഈശോ അതുപോലെ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഈശോ ഈശോയുടെ ശരീരവും രക്തവും മുറിച്ച് ഈശോ നമുക്ക് കുർബാനയായിട്ട് തന്നിട്ടുള്ളത്. അതുകൊണ്ട് കുർബാനയും കുംഭസാരത്തിലേക്ക് നമുക്ക് കൂടുതൽ തിരിച്ചു വരാം. നിങ്ങൾ ഇതിൽ കൂടുതൽ പേരും തന്നെ ഫസ്റ്റ് ഇയേഴ്സ് ആണ്. എല്ലാ ദിവസവും നമ്മുടെ ചാപ്പലിൽ ഈ ദിവസങ്ങളിൽ കുർബാനയുണ്ട്. 1:30 അച്ഛൻ കുംഭസാരിപ്പിക്കാനിരിക്കുന്നുണ്ട്. നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ കുംഭസാരിക്കാം, കുർബാന സ്വീകരിക്കാം, നമുക്ക് കൂടുതൽ കൂടുതൽ ഈശോയെ സ്നേഹിക്കാം. നോയമ്പുകാലമാണ്. നോയമ്പുകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഉപേക്ഷിക്കാനുള്ളൊരു കാലമല്ല. അത് അതിൻ്റെയൊക്കെ പോലും ആ ഉപേക്ഷിക്കലുകൾ വേണ്ടെന്നല്ല, നമുക്ക് ആ ഉപേക്ഷിക്കലുകൾ വേണം. പക്ഷെ അതിന്റെ അർത്ഥം നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. അത് നമ്മൾ ഈശോയ്ക്കിലേക്ക് റീഫോക്കസ് ചെയ്യുന്നൊരു കാലമാണ്. ഈ വണ്ടിയുടെ ടയറൊക്കെ അലൈൻമെന്റ് തെറ്റിക്കഴിഞ്ഞാൽ വെട്ടിത്തേയി. അപ്പൊ വീണ്ടും അത് അലൈൻ ചെയ്തിടും. അതിനാണ് അലൈൻ ചെയ്ത് ഇടുക എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ടയർ വെട്ടിത്തയത്തില്ല, കറക്റ്റ് ആയിട്ട് അത് തേഞ്ഞ് തീരുന്നു, അല്ലെങ്കിൽ ആ ടയർ പെട്ടെന്ന് ചീത്തയായി പോകും. അതുപോലെ ഇപ്പോ ചിലപ്പം ഈ എന്താ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ നമ്മൾ ഗ്രൈൻഡറിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനം അരയ്ക്കുമ്പോഴത്തേക്കും, അല്ല പഴയ എന്നാ ഈ അരയിലിൻ്റെ അകത്തൊക്കെ നമ്മൾ അരയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും സാധനങ്ങൾ തെന്നിപ്പോയി കഴിയുമ്പോഴത്തേക്കും
ഇത് എല്ലാം കൂടെ വടിച്ചു കൂട്ടി നമ്മുടെ നടുക്കിലേക്ക് ഒന്ന് ഇടുന്നുണ്ട്. അതാണ് റീഫോക്കസ്. നമ്മൾ വീണ്ടും തിരിച്ചതിലേക്ക് ഫോക്കസ്, അല്ലെങ്കിൽ നമ്മുടെ ക്യാമറയുടെ ഫോക്കസ് പോയി കഴിയുമ്പോൾ ഇപ്പൊ ഞാനിപ്പോ ഫോക്കസിൽ നിന്ന് ഔട്ടായി, അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും റീഫോക്കസ് ചെയ്ത് ക്യാമറ എന്റെ നേരെ വന്നു എന്നുള്ളതെന്ന് എൻഷുർ ചെയ്യാണ്. അപ്പൊ ഞാനിവിടെ ഒരു ചെറിയ ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് എന്റെ ഫേസ് നല്ലപോലെ കിട്ടാൻ. അപ്പൊ അത് കിട്ടുന്നില്ല, അത് ഞാൻ ആദ്യമേ ക്ലാസ് തുടങ്ങിയപ്പോഴത്തേക്കും വെട്ടം കാണുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഈ ലൈറ്റ് ഒക്കെ ഇട്ടത്. അപ്പൊ വീണ്ടും ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടി റീഫോക്കസ് ആയി. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ചെയ്തികളെ, നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ ചിന്തകളെ ഈശോയിലേക്ക്, ഈശോയുടെ സ്നേഹത്തിലേക്ക് റീഫോക്കസ് ചെയ്യാനുള്ള സമയമാണ് ഈ നോയമ്പുകാലം. നമുക്ക് നമ്മളെ തന്നെ ഈശോയുടെ സ്നേഹത്തിലേക്ക് ഒരിക്കൽ കൂടി കൊണ്ടുവരാം. ഈശോ നമ്മളെ ഒരുപാട് 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 സ്നേഹിക്കുന്നുണ്ട്. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങളെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ശക്തനും ധീരനുമായിരിക്കുക. നിന്റെ ദൈവമായ കർത്താവ് എപ്പോഴും നിന്നോട് കൂടെയുണ്ട്. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എങ്കിലും എന്റെ അജലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഈശോയുടെ വചനങ്ങൾ ഉണ്ട്. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നതാണ് ഇതൊക്കെ. നമുക്ക് ആ ഫോക്കസ് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ക്യാമറയുടെ ഫോക്കസ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു നല്ല ഫോട്ടോഗ്രാഫർ അത് റീഫോക്കസ് ചെയ്ത് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തിട്ട് എടുക്കത്തുള്ളൂ. നമ്മുടെ ഫോക്കസ് വിട്ടുപോയവേ നമുക്ക് തിരിച്ചുപിടിക്കാനുള്ള സമയമാണിത്. ഈ നോയമ്പുകാലം, ഈ തപസ് കാലം നമുക്ക് അതിനുപയോഗിക്കാം. നമ്മുടെ ഭക്ഷണത്തിന്റെ ഉപേക്ഷിക്കലുകളൊക്കെ അല്ലെങ്കിൽ വെറുതെ പാഴായി പോവുകയുള്ളൂ. ഈശോയുടെ സ്നേഹത്തിലേക്ക് നമ്മുടെ ചിന്തകളെ എല്ലാം ഫോക്കസ് ചെയ്യാം. എനിക്ക് വേണ്ടി മരിച്ച ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കാര്യം ചെയ്യുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം ഉപേക്ഷിക്കേണ്ടത്. അതുകൊണ്ടാണ് എന്റെ ചില തെറ്റുകൾ ഉപേക്ഷിക്കേണ്ടത്. അല്ലാതെ ഞാൻ എന്റെ തെറ്റുകൾ ഉപേക്ഷിച്ചാലും വീണ്ടും തിരിച്ച് ഞാൻ അതിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത്. ഞാൻ ചില നന്മകളെ മുറുകെ പിടിച്ചാലും അതിൽ നിന്ന് എനിക്ക് മുറുകെ പിടിക്കാൻ പറ്റില്ല. കാരണം എല്ലാ നന്മകളുടെയും ഉപരിയായ ദൈവത്തിലേക്ക് എന്റെ ഫോക്കസ് മാറിയില്ലെങ്കിൽ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എന്റെ ദൈവത്തിന്റെ അടുത്തായിരുന്നു, ഞാൻ ജീവിക്കുന്നത് എന്റെ ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ ജോലി ചെയ്യുന്നത് മരിയൻ കോളേജിന് വേണ്ടിയിട്ടല്ല, ഞാൻ ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്, ഞാൻ പഠിപ്പിക്കുന്നത് മരിയൻ കോളേജിന് വേണ്ടിയിട്ടല്ല, ഞാൻ ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത്, ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് മരിയൻ കോളേജിന് വേണ്ടിയിട്ടല്ല, ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ ചെയ്യുന്നതൊക്കെ ഈശോയ്ക്ക് വേണ്ടിയിട്ടാകണം. ഈ പറയുന്ന ഞാനും വീണ് പോകാറുണ്ട്, നിങ്ങളും വീണ് പോകാറുണ്ട്, ഇനിയും വീണ് പോകും. മൺപാത്രങ്ങളിലാണ് നമുക്ക് ഈ നീതി നൽകപ്പെട്ടിരിക്കുന്നതെന്ന് പൗലോസ് ലിഹ പറയുന്നുണ്ട്. പൗലോസ് ലിഹ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിനെ പീഡിപ്പിച്ചിരുന്ന ഒരു മുള്ളിനെ പറ്റി. അത് ഒഴിഞ്ഞു പോകുവാൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് പലതവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്, 3 പ്രാവശ്യം ഒന്നും ആയിരിക്കുക. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീഷൻ എന്നുള്ളതേയുള്ളൂ. പക്ഷെ അത് പോയില്ല. അപ്പൊ പറയുന്നുണ്ട്, നിനക്കെന്റെ കൃപ മതി, നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി വെളിപ്പെടുന്നതെന്ന് ദൈവം പറയുന്നുണ്ട്. നമുക്ക് ഓർക്കാം, നമ്മുടെ ബലഹീനതകളിൽ ദൈവം ശക്തി വെളിപ്പെടുത്തുന്നുണ്ട്. എന്റെ ബലഹീനതകൾ, എന്റെ വിഷമങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുക. എനിക്കെല്ലാം തികഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ, എനിക്ക് എല്ലാ ജീവിതത്തിലും ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഞാൻ ഇവിടെ ഒന്ന് നിൽക്കില്ല. നമ്മുടെ സഹനങ്ങളാണ് നമ്മെ പരിവപ്പെടുത്തുക, നമ്മുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങളാണ് നമ്മെ പരിവപ്പെടുത്തുക. ഈശോയിലേക്ക് നമ്മെ റീഫോക്കസ് ചെയ്യിപ്പിക്കുക. നമുക്ക് നമ്മളെ തന്നെ വീണ്ടും ഈശോയിലേക്ക് റീഫോക്കസ് ചെയ്യാം. സകല മാലാഹമാരും സകല വിശുദ്ധരും ഒക്കെ ആദരിക്കുന്ന ഈശോയിലേക്ക് നമ്മുടെ ജീവിതം നമുക്ക് റീഫോക്കസ് ചെയ്യാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ എന്റെ ക്യാമറ ഓഫ് ചെയ്യുകയാണ്. നിങ്ങളോട് പറയുവാനായിട്ട് ദൈവം ഒരു സമയം എനിക്ക് തന്നു. നമുക്ക് നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ കോളേജിലായിരുന്നെങ്കിൽ ഈ സമയത്ത് നമുക്ക് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരം കിട്ടുമായിരുന്നു. ഇപ്പൊ നമുക്ക് ആത്മാവിൽ നമുക്കത് കാണാം. ദിവ്യകാരുണ്യമായ ഈശോ നമ്മുടെ മുൻപിൽ ഇരിപ്പുണ്ട്. നമ്മുടെ ഭൂമിയിലെ അപ്പനും അമ്മയ്ക്കും ഒക്കെ പോരായികകളുണ്ട്, നമുക്കും പോരായികകളുണ്ട്. ഞാനും ഇന്നൊരപ്പനാണ്, നമുക്കൊക്കെ പോരായികളുണ്ട്. നിങ്ങളൊക്കെ നാളെ അപ്പനും അമ്മമാരും ഒക്കെ ആകും, നമുക്കൊക്കെ പോരായികകളുണ്ട്. പക്ഷെ നമ്മുടെ സ്വർഗത്തിലുള്ള അപ്പൻ, എല്ലാം തികഞ്ഞ അപ്പൻ നമുക്കുണ്ട്. നമ്മുടെ വിഷമങ്ങളും വേദനകളും ഒക്കെ അറിയുന്ന ഒരാള്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാവുന്ന കാഴ്ചപ്പാടിനപ്പുറത്ത് വലിയൊരു കാഴ്ചപ്പാട് ദൈവത്തിനുണ്ട്. മുണ്ടക്കയം ടൗണിന്റെ ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിൽ കാണുന്ന പോലല്ല, കുട്ടിക്കാനത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച. ദൈവത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് അനുവദിക്കുന്ന സഹനങ്ങളും വേദനകളും ഒക്കെ നന്മയായിട്ട് മാറ്റാനായിട്ട് ദൈവത്തിന് അറിയാം. നമുക്ക് ആ ദൈവത്തെ വിശ്വസിക്കാം. ഈ വിശ്വസിക്കുക, ബിലീവ് എന്നൊക്കെ ഉള്ളതിന് ശരിക്കും ബൈബിളിൽ കിടക്കുന്ന വാക്കിന്റെ, അതിന്റെ ഗ്രീക്ക് അറമായിക് മൂലത്തിന്റെ അർത്ഥം ട്രസ്റ്റ് എന്നാണ്. നമുക്ക് ട്രസ്റ്റ് ചെയ്യാം കർത്താവിനെ. ട്രസ്റ്റ് എന്ന് പറയുന്നത് ഫെയ്ത്തിനും ബിലീഫിനും ഒക്കെ ഒത്തിരി മേലെയാണ്. അതെന്നെ കൈവിടില്ല, എന്നെ ഉപേക്ഷിക്കില്ല എന്നുള്ള ഉറപ്പാണ്. എന്ത് വന്നാലും എന്നെ കൈവിടില്ല, ഉപേക്ഷിക്കില്ല എന്നുള്ളത്. എന്നെ ഉപേക്ഷിച്ചു എന്നൊക്കെ എനിക്ക് തോന്നുമ്പോഴും അവിടെ നിന്നെ ഉപേക്ഷിച്ചിട്ടല്ല, പക്ഷെ എനിക്ക് തരുന്ന ട്രെയിനിങ് ആണത് എന്നുള്ള ഉറപ്പാണ്. ഞാൻ അതിൽ കൂടി കടന്നു പോകണം. അത് ആരുടെയൊക്കെയോ വലിയ നന്മയ്ക്ക് വേണ്ടിയിട്ട്, എന്റെ തന്നെ വലിയ നന്മയ്ക്ക് വേണ്ടിയിട്ടാണത്. എന്റെ ആത്മാവ് നശിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. എന്റെ ജീവനെ അവിടുന്ന് പാതാളത്തിൽ തള്ളുകയില്ല.
ഞാൻ മരിച്ചുപോയാൽ പോലും ഞാൻ ഈശോയുടെ കൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന ആളാണ്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണവും നേട്ടവുമാണ് എന്ന് പറഞ്ഞ പൗലോസ് ലിഹായി നമുക്ക് ഓർപ്പിക്കാം, ഓർക്കാം. ഞാൻ ജീവിക്കുന്നെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി, ഞാൻ മരിക്കുന്നെങ്കിലും ഈശോയ്ക്ക് വേണ്ടി, എപ്പോഴും ഈശോ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമുക്ക് ഓർക്കാം സഹരക്ഷയായ പരിശുദ്ധ അമ്മ നമുക്കുണ്ട്. ഈശോയുടെ അടുത്തേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള ഗോവണിയാണത്. ഈ ക്ലാസ് തുടങ്ങിയ സമയത്ത്, നമ്മൾ ഈ സംസാരിച്ച് തുടങ്ങിയ സമയത്ത് ഞാൻ നിങ്ങളോട് നന്മ അറിയാനും ചൊല്ലാൻ ആവശ്യപ്പെട്ടിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സെയിന്റ് ആണ് വിശുദ്ധ ഡോൺ ബോസ്കോ. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ജീവിതത്തിൽ ഏത് കാര്യം ചെയ്തതിനു മുമ്പും ഒരു നന്മ അറിഞ്ഞവരെയും ചൊല്ലും, അത് നന്മയ്ക്കായിട്ട് ദൈവം മാറ്റി തരും എന്നുള്ളത്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ഉൾപ്പെടെ ഒത്തിരി കാര്യങ്ങൾ ഇത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്കും ഇത് പരിശോധിച്ചറിയാം. പരിശുദ്ധ അമ്മ നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ട്. ഒരു നല്ല അമ്മയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് നമ്മളെ പറ്റിയുള്ള ദൈവിക പദ്ധതികൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു നല്ല അമ്മ. ഇത് യൗസേ പിതാവിന്റെ വർഷമാണ്, അദ്ദേഹത്തിന്റെ മാസമാണ്. നമുക്ക് തിരുക്കുടുംബത്തിന്റെ കൈപിടിക്കാം, യൗസേ പിതാവിന്റെ മാതാവിന്റെ ഒക്കെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരെപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഫോക്കസ്, നമ്മുടെ ചാർജ് തീർന്നു പോയ നമ്മളാകുന്ന ഫോൺ, അതിനെ നമുക്കൊന്നും കൂടി പ്ലഗിലേക്ക് കുത്തിവെക്കാം. ദൈവമാകുന്ന വലിയ പവർ സോഴ്സിലേക്ക്, ദൈവമാകുന്ന കാഴ്ചയിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. നമ്മുടെ ചിന്തകളെ, നമ്മുടെ ജീവിതത്തിനെ ഒക്കെ ദൈവം നമ്മളെ എല്ലാവരെയും ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഒരു നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നമ്മളെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആര് നമ്മളെ കെട്ടിപ്പിടിക്കുന്നതിനേക്കാളും അതിനും അപ്പുറത്ത് ദൈവം നമ്മളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഈ സമയത്ത് കെട്ടിക്കെട്ടിപ്പിടിഞ്ഞിരിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത സ്നേഹത്തോടെ ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഈശോയെ, നിന്നെ തിരിച്ച് സ്നേഹിക്കാനായിട്ട്, ബാക്കിയുള്ളവരെ നീ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനായിട്ട്, കറയോ ചുളിവോ ഇല്ലാതെ, വേറെ മോശമായ ഉദ്ദേശങ്ങളൊന്നും ഇല്ലാത്ത നല്ല സ്നേഹം ഈശോയെ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അതുപോലെ ബാക്കിയുള്ളവരെ സ്നേഹിക്കാൻ ഈശോ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. ഈശോയെ, നിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങളെ റീഫോക്കസ് ചെയ്ത് ചേർത്ത് വെക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിന് കൂട്ടായിരിക്കണമേ. പരിശുദ്ധാത്മാവേ, ഈ ലോകത്തിനെ സൃഷ്ടിക്കുകയും ഈശോയെ മാതാവിന്റെ ഉദരത്തിൽ കൊടുക്കുകയും ഈശോയെ ഉയർത്തി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിലേക്ക് വലിയ പ്രചോദനം കൊടുക്കുകയും ലോകഗതിയെ തന്നെ എന്നും മാറ്റുകയും മറിക്കുകയും ചെയ്തിട്ടുള്ള പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നിരന്തരം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നിങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ നൽകും എന്നുള്ള അങ്ങയുടെ വാഗ്ദാനം ദൈവമേ, ഈശോയെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മൈക്കുകൾ ഓഫായി തന്നെ ഇരുന്നോട്ടെ, എങ്കിലും നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നാളെ ആദ്യ വെള്ളിയാണ്. നിങ്ങളുടെ സാഹചര്യങ്ങളെ പോലെ പറ്റുമെങ്കിൽ പള്ളിയിൽ പോവുക, കൊമ്പുസാരിക്കുക. നാളെ പറ്റിയില്ലെങ്കിൽ പോലും ഈ ദിവസങ്ങളിൽ തന്നെ കൊമ്പുസാരിച്ച് കുർബാന സ്വീകരിക്കാനും നമ്മുടെ ജീവിതത്തെ ഈശോയ്ക്ക് റീഫോക്കസ് ചെയ്യാനും നമുക്ക് ശ്രദ്ധിക്കാം, ശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മരിയൻ കോളേജ് ഒരു കൃപയുടെ സ്ഥലമാണ്. ഒരു വിദ്യാർത്ഥി ആയിരുന്നപ്പോഴും ഒരു അധ്യാപകനായിരുന്നപ്പോഴും അനേകരുടെ ജീവിതം ഞാനിത് കാണുന്നുണ്ട്, കണ്ടിട്ടുണ്ട്, ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവം നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ കഴിവുകളെ, നിക്ഷേപങ്ങളെ ഒക്കെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്ന അവസരങ്ങൾ നമുക്ക് ഇവിടുന്ന് ഉപയോഗിക്കാം. നമുക്ക് ഈശോയോട് ഒന്നും കൂടി ചേർന്ന് നിൽക്കാനായിട്ട് ഈ നോയമ്പുകാരൻ നമ്മളെ സഹായിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഒത്തിരി പേർക്ക് ഇതിന് ഇൻവിറ്റേഷൻ പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ വളരെ കുറച്ച് പേരാണ് ഇവിടെ വന്നിട്ടുള്ളത്. ദൈവം നമ്മളെ ഒത്തിരി ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഇത് ദൈവം ആഗ്രഹിച്ചിട്ട് വിളിച്ച് നിങ്ങളെ കൊണ്ടുവന്നതാണ്. ദൈവമാണ് ഈ വിളി പൂർത്തിയാക്കുന്നതും. ഞാനോ ഞങ്ങൾ എല്ലാവരുമോ അതിൻ്റെ അകത്ത് വെറും ഉപകരണങ്ങൾ മാത്രം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. മൈ ഗോഡ് ബ്ലെസ്.